യെസ് 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 ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ ഏറ്റവും വലിയ സൈനിങ് നടന്നു കഴിഞ്ഞു. രണ്ട് ദിവസമായിട്ട് റൂമറുകളൊക്കെ ഇങ്ങനെ അലയടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ റൂമറുകൾ ക്ലച്ച് പിടിക്കും മുമ്പ് തന്നെ നമ്മുടെ സൈക്കോ അഡ്മിൻ സൈനിങ് അനൗൺസ് ചെയ്തു. അതും ഒരടാർ സൈനിങ്, അൽവാറോ വാസ്കാസ്. സിറ്റി ഗ്രൂപ്പ് നോക്കിയ പ്ലെയർ ആയിരുന്നു. അവർക്ക് കിട്ടിയില്ല, നമുക്ക് കിട്ടി. സിംപ്ലി ബാർഗേനിങ് ഓഫ് ദി ഇയർ. അനാലിസിസിലേക്ക് നീങ്ങും മുമ്പേ ഓരോ ബ്ലാസ്റ്റേഴ്സ് ഫാനും ഈ സൈനിങ്ങിനെ എങ്ങനെ നോക്കിക്കാണണമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു പോയിന്റും മിസ്സാക്കാനുള്ളതല്ല. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് പാടി. ലാലിഗ പ്രീമിയർ ലീഗ്, ലാലിഗ സെക്കൻഡ് ഡിവിഷൻ, അതിന് താഴെ കരിയർ പോയിട്ടില്ല. ഈ സൈനിങ്ങിൽ നമ്മൾ ആദ്യം ഉറ്റുനോക്കുന്നത് ആ ഹൈ പ്രൊഫൈൽ തന്നെയാണ്. 2010 ആരംഭിക്കുന്ന സീനിയർ കരിയറിൽ 7 വർഷത്തോളം ലാലിഗയിൽ, ഒരു ചെറിയ നീക്കം ലോണിൽ പ്രീമിയർ ലീഗിലേക്ക്, ബാക്കിയുള്ള സമയം സെക്കൻഡ് ഡിവിഷനിലും. ട്രാൻസ്ഫർ മാർക്കറ്റിലെ കണക്കുകൾ പ്രകാരം 300+ പ്രൊഫഷണൽ മത്സരങ്ങൾ ഇദ്ദേഹം ഇതിനോടകം കളിച്ചു കഴിഞ്ഞു. ഓർക്കുക, ഇതിൽ 154 മത്സരങ്ങൾ ലാലിഗയിലാണ്. ടോപ്പ് ലെവൽ ഫുട്ബോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരനെ ടീമിലെത്തിക്കുക എന്നുള്ളത് ഒരു സുവർണ നേട്ടം തന്നെയാണ്. സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ കളിക്കാരൻ ഏകദേശം 35+ ആവാറാണ് പതിവ്. എന്നാൽ അൽവാറോയ്ക്ക് പ്രായം വെറും 30 മാത്രമാണ്. എന്നാൽ ഈ 154 മത്സരങ്ങളിൽ ഭൂരിഭാഗവും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു ബാക്കപ്പ് പ്ലെയർ ആയിട്ടാണ് അദ്ദേഹം ഭൂരിഭാഗം കളിച്ചിട്ടുള്ളത്. ട്രാൻസ്ഫർ മാർക്കറ്റ് പ്രകാരം 1788 മിനിറ്റ് കളിക്കളത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ 90 കൊണ്ട് ഹരിച്ചാൽ 198.6, അതായത് 199 മത്സരങ്ങൾക്ക് സമാനമായ സമയം ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സ്ട്രൈക്കർ ടോപ്പ് ലെവൽ ഫുട്ബോളിൽ ചെലവഴിച്ചിട്ടുണ്ട്. അത് ഒരു ചില്ലറ സമയമല്ല. ഇതല്ല ഇതിനപ്പുറവും വളർച്ച പ്രതീക്ഷിച്ച കളിക്കാരനായിരുന്നു വാസ്കസ്. എല്ലാ ടീമിലും അടുത്ത താരോദയം എന്ന നിലയിലോ ടോപ്പ് സൈനിങ് എന്ന നിലയിലോ ഓരോ വർഷവും കളിക്കളത്തിൽ ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഫിഫയുടെ 12, 13 പോലുള്ള ഗെയിമുകളിൽ കരിയർ മോഡ് കളിച്ചിട്ടുള്ളവർ ഒരുപക്ഷെ ഇതിനേക്കാൾ മികച്ച ടീമിൽ അദ്ദേഹത്തെ കണ്ടിരിക്കാം. ടീമുകൾ ഇദ്ദേഹത്തിൽ എക്സ്പെക്ടേഷൻ വെച്ചതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. ഇദ്ദേഹം സ്പെയിൻ യൂത്ത് ടീമിന്റെ ഭാഗമായിരുന്നു. കൊക്കെ, തിയാഗോ, ഡിഗ, ഇസ്കോ, കാർവഹാൾ തുടങ്ങിയ പ്രമുഖരുടെ ടീംമേറ്റ് ആയിരുന്നു ഇദ്ദേഹം. 2013 U23 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ജയിച്ച സ്പാനിഷ് ടീമിന്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം. 20 വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോററായിരുന്നു ഇദ്ദേഹം. മച്ചാനെ, അത് പോരടിയ. നമ്മളെപ്പോലെ എല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തു. എന്നാൽ ക്ലബുകളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് 90% സാധിച്ചില്ല. അതുകൊണ്ട് പലപ്പോഴും ലോണിലും ബെഞ്ചിലുമായി. അവസാനം കളിച്ച ക്ലബുമായി 1 കൊല്ലത്തെ കോൺട്രാക്ട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കത് കണ്ടിന്യൂ ചെയ്തതിൽ താല്പര്യമില്ലായിരുന്നു. പോയതിൽ സന്തോഷം, കിട്ടിയതിൽ നമുക്കും സന്തോഷം. ഏതായാലും എക്സ്പെക്ടേഷൻ എന്ന വാക്ക് തന്നെ ഞാൻ ഇവിടെ ഉപയോഗിച്ച് എന്തിനായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം അണ്ടർ പെർഫോം ചെയ്തത്? ഒരുപക്ഷെ കാരണം സിറ്റുവേഷൻസും സിസ്റ്റവും ആയിക്കൂടെ. അദ്ദേഹത്തിന്റെ ഗെയിം സ്റ്റൈലിനനുസരിച്ചൊരു ഗെയിം പ്ലേ ലഭിക്കാത്തതായിക്കൂടെ. സ്പാനിഷ് സ്റ്റൈലിന് പുറത്ത് അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ പരീക്ഷണം നടത്തി നോക്കിയിട്ടില്ല. അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു പരീക്ഷണം തന്നെ. പഠിച്ചു വളർന്ന സ്ഥലത്ത് സക്സസ് ഉണ്ടാവാതെ കളം മാറ്റി ചവിട്ടി വിജയം കൊയ്തവരും ഒരുപാടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ പരീക്ഷണം വിജയിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാതിരിക്കാനുള്ള കാരണം അതുമാത്രമായിരിക്കുമോ? ക്ലബ് മാനേജേഴ്സുമായിട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തിന് എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2016 ലോക്കൽ ക്ലബിന്റെ ഡ്രസ്സിംഗ് റൂമിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയെന്ന ഒരു ആരോപണം കൂടി അദ്ദേഹത്തിന്റെ തലയിലുണ്ട്. തീർന്നില്ല, കരിയറിൽ പലതവണ അദ്ദേഹത്തിന് ഇഞ്ചുറി പണി കൊടുത്തിട്ടുണ്ട്. എന്തിനു പറയണം, ഈ ഫെബ്രുവരി മുതൽ ജൂൺ വരെയിലെ കാലഘട്ടത്തിനിടയിൽ 3 തവണ ഇഞ്ചുറി പറ്റി പുറത്തുപോയി. അതിനുശേഷം പിന്നെ കോവിഡ് പിടിച്ചു, റെസ്റ്റ് എടുത്തു, പിന്നീട് കളിച്ചിട്ടില്ല. അവസാനം 90 മിനിറ്റ് കളിച്ചത് മാർച്ചിൽ, അതിന് മുന്നേ 90 മിനിറ്റ് കളിച്ചത് ഡിസംബറിൽ. കഴിഞ്ഞ 2 സീസണുകളായിട്ട് ആകെ അടിച്ചത് 6 ഗോളുകൾ. കരിയർ മൊത്തത്തിൽ എടുത്തു നോക്കിയാലും ഗോളുകളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ ഈ ഒരു മെട്രിക്കിന് നിങ്ങൾ വല്ലാതെ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലീഗിന്റെ ക്വാളിറ്റിയിലും ഫുട്ബോൾ കളിക്കപ്പെടുന്ന രീതിയിലും വല്ലാതെ വ്യത്യാസം വരും എന്നതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റാറ്റുകളിൽ അധികം സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെയൊക്കെ സാധാരണ കൺസിഡർ ചെയ്യേണ്ട ഷോർട്ട് ഓൺ ടാർജറ്റ് പെർസെൻറ്റേജ്, എക്സ് ഷോർട്ട് ഓൺ ടാർജറ്റ് മുതലായ മെട്രിക്കുകളാണ്. അദ്ദേഹം കൂടുതൽ സമയം കളിച്ച സീസണിൽ അദ്ദേഹത്തിന് 50% മുകളിൽ ഷോർട്ട് ഓൺ ടാർജറ്റ് പെർസെൻറ്റേജ് ഉണ്ട്. അതായത് 2-ൽ 1 ഷോട്ട് ഗോൾ കീപ്പറെ ഉറപ്പായും പരീക്ഷിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ഗോളുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. നല്ല ഷോട്ട് ക്വാളിറ്റി അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഷോട്ട് അടിക്കുന്നതിലെ പ്രൊഫഷണലിസം ഹൂപ്പറിന് നല്ലൊരു പകരക്കാരനെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത് എന്ന തോന്നൽ ഉളവാക്കുന്നു. ഷോട്ട് വോളിയം അഥവാ അടിക്കുന്ന ഷോട്ടുകളുടെ എണ്ണം ഹൂപ്പറിനേക്കാൾ കൂടുതലാണ് എന്നതും സന്തോഷം ഉളവാക്കുന്നു. എന്നാൽ ബോക്സിനുള്ളിൽ തന്നെയാണ് അൽവാറോയുടെയും തട്ടകം. കഴിഞ്ഞ 3 സീസണുകളായി ബോക്സിന് പുറത്തുനിന്ന് ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല. എന്നാൽ ഹൂപ്പറിനേക്കാൾ കൂടുതൽ ബോക്സിലേക്ക് ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്ന കളിക്കാരനാണ് ഇദ്ദേഹം. സീനിയർ ടീമിലേക്ക് കയറുന്നതിന് മുമ്പ് യൂത്ത് ടീമിന്റെ ഗോൾ മെഷീൻ ആയിരുന്നു ഇദ്ദേഹം എന്നും പറഞ്ഞു കേൾക്കുന്നു. അൺഒഫീഷ്യലായിട്ട് 80 ഗോളുകൾ അടിച്ചു കൂട്ടിയതിനാലാണ്
പെട്ടെന്ന് തന്നെ ആ 19-കാരനെ ലാലിഗയിലേക്ക് ടിക്കറ്റ് കിട്ടിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ മികച്ച സീസണായി 2018-19 റിയൽ സരാഗോസയ്ക്ക് ഒപ്പം ഉള്ളത് പറയാൻ സാധിക്കും. ആ സീസണിൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ് ബേസ്ഡ് ഇൻഡെക്സ് റഡാർ ചാർട്ട് ആണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ആള് സ്പാനിഷ് ആണെങ്കിൽ പോലും സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം പാസിംഗ് ഡ്രിബ്ലിംഗ് എന്നിവ താഴ്ന്നു കിടക്കുന്നതും അതേസമയം അറ്റാക്കിംഗ് ഫിസിക്കൽ എന്നിവ ഉയർന്നു കിടക്കുന്നതും. ഇതുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവാൻ ഇടയില്ല, എന്നാലും ഒരു ഫൺ ഫാക്റ്റ് ആയി കിടക്കട്ടെ. ബുക്കോ മോറോവിച്ചിന്റെ ഒരു മുൻകാല സുഹൃത്താണ് മൗറീസിയോ പൊച്ചട്ടീനിയോ എന്നുള്ളത്. നമ്മൾ മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതേ പൊച്ചട്ടീനിയോ ആണ് 2010 എസ്പാനിയോളിന്റെ കോച്ചായിട്ടുണ്ടായിരുന്നത്. അൽവാറോയെ യൂത്ത് ടീമിൽ നിന്ന് സീനിയർ ടീമിലേക്ക് വിളിച്ചത് ആദ്യമായിട്ട് അവസരം കൊടുത്തത്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സുമായിട്ടല്ലാതെ മറ്റൊരു ക്ലബ്ബുമായിട്ട് കൂടി ഈ വർഷം അൽവാറോയ്ക്ക് റൂമർ ഉണ്ടായിരുന്നു. ബൊളീവിയൻ ക്ലബ്ബായിട്ടുള്ള ബൊളിവർ ആയിരുന്നു അത്. അതായത് നമ്മുടെ മറ്റൊരു സ്ട്രൈക്കർ ആയിട്ടുള്ള പെരേരയുടെ മുൻ ക്ലബ്ബ്. ഏതായാലും അൽവാറോ ഈ വർഷം സ്പെയിൻ വിടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. ഏതായാലും ഫസ്റ്റ് ഇംപ്രഷൻ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നതും ചില ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുന്നതുമാണ്. ഉറപ്പായും ഇത് മറ്റ് ക്ലബ്ബുകൾക്ക് അസൂയ ഉളവാക്കുന്ന സൈനിങ് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് ഓഫ് ദി സീസൺ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പ്ലെയിങ് സ്റ്റൈൽ എന്താണെന്നും മുക്കോമനോവിച്ചിന്റെ കീഴിൽ എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചും നമുക്ക് അനാലിസിസ് വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വീഡിയോക്കുള്ള പ്രിപ്പറേഷൻ ദാ ഇന്ന് ഇപ്പോൾ തന്നെ തുടങ്ങിയായി. See you soon.